ഇലയിൽ ചെറിയ കുപ്പി മദ്യം, മറ്റൊരിലയിൽ നാരങ്ങ കിഴിച്ചിറക്കിയ മഞ്ഞച്ചരട് കെട്ടിയ ശൂലം, സമീപത്തായി മാലയിട്ട തമിഴ് ദേവനായ ശപ്പാണി മുത്തയ്യയുടെ ചിത്രവും. പത്തനാപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നടന്ന മോഷണ രീതി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസ്. മുറിച്ച മുടിയും കുങ്കുമവും വിതറിയ നിലയിലാണ്. വാഴയില കിട്ടാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് വാഴയിലയിലായിരുന്നു പൂജകളും മറ്റും. 30 ലക്ഷത്തോളം രൂപയുടെ സ്വർണ ഉരുപ്പിടികളും പണവുമാണ് ലോക്കർ പൊളിച്ച് ഇവിടെ നിന്നും അപഹരിച്ചത്. 12 വർഷമായി ജനതാ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പത്തനാപുരം ബാങ്കേഴ്സ് എന്ന ധനകാര്യ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച 1 മണിക്ക് ഞാൻ ബാങ്ക് അടച്ചിട്ട് വീട്ടിൽ പോയതാണ്. ഇന്ന് രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ബാങ്ക് തുറക്കാൻ വന്നപ്പോൾ താഴത്തെ ഗ്രില്ല് തുറക്കാൻ പ്രയാസമായിട്ട് കണ്ടു. നേരെ നോക്കിയപ്പോൾ അതിൻ്റെ ലോക്കിടുന്ന ഭാഗത്ത് 2 കമ്പിത്തുണ്ടുകൾ അടിച്ചു വെച്ചേക്കുന്നതാണ്. അന്നേരെ വിഷമമുണ്ടായി. ഉടനെ തന്നെ പെട്ടെന്ന് അത് ആ കമ്പികൾ മാറ്റി വെച്ച് കയറി വന്നപ്പോൾ ഈ ഡോറും ഈ ബാങ്കിൻ്റെ മുമ്പിൽ ഗ്രില്ലും തുറന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി നോക്കിയപ്പം ലോക്കറുകളെല്ലാം പൊളിച്ച് എല്ലാ സാധനങ്ങളും സ്വർണവും പണവും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 30-40 ലക്ഷം രൂപയായി പുറത്ത് പൈസയും സ്വർണവുമായിട്ട് പോയിട്ടുണ്ട്. ഒരു സ്വർണ്ണ ഉരുപ്പിടി, പണയം വെച്ച ഉരുപ്പിടി, പണമായിട്ടൊരു 4 ലക്ഷം രൂപയാണ്. പത്തനാപുരം പിടവൂർ സ്വദേശി രാമചന്ദ്രൻ നായരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ CCTV സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് തുമ്പ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തമിഴ്ദേവനെ പൂജ ചെയ്ത ശേഷം നടന്ന മോഷണമായതിനാൽ തിരുട്ട് ഗ്രാമത്തിലുള്ള അന്തർ സംസ്ഥാന സംഘമാണോ എന്ന സംശയത്തിലാണ് പോലീസ്. പുനലൂർ DYSP വിനോദ് കുമാർ, അഞ്ചൽ CI ഗോപകുമാർ, SI അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിരുന്നു, ശനിയാഴ്ച ഉച്ചവരെ പോകുന്ന സാധനമാണ്. ഞായറാഴ്ച അവധിയായിരുന്നു, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത് അന്വേഷണം തുടങ്ങുന്നതിന് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഉദ്ദേശം 30 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്, എന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വേർഷൻ. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാം. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കും വേസ്റ്റും മറ്റൊക്കെ പരിശോധിച്ച് എത്ര രൂപ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര ക്യാഷ് ഉണ്ടായിരുന്നു, എത്ര ഗോൾഡ് ഉണ്ടായിരുന്നു, 2-5 രൂപയും ബാക്കി നോക്കാം. പിന്നെ ഇനി പരിസരത്ത് ഒക്കെ നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ടോപ്പ് കോഡ് വരേണ്ടതുണ്ട്, പിക്കപ്പ് പ്രിന്റ് വരേണ്ടതുണ്ട്, അവരുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ നോക്കുന്നത്. ഇത് ഇവിടെ ലോക്കർ ഉണ്ടോ? ഉണ്ടല്ലോ. അതൊക്കെ അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അന്തർ സംസ്ഥാനക്കാരാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഏകദേശം അതിൻ്റെ ഒരു സൂചന നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും നോക്കാം, കാരണം ഈ നാരങ്ങയും മറ്റു കാര്യങ്ങളൊക്കെ പോയി ഇട്ടേക്കുന്നതാണ്. ചിലപ്പോൾ അത് പേടിപ്പിക്കാനായിട്ടുള്ള സംഭവമായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് നമ്മളത് അത്ര വലിയ പ്രാധാന്യം കൊണ്ടുപോയിട്ടെടുക്കണം. ആ അതൊക്കെ അവരിങ്ങനെ കാണിച്ചു വെക്കുന്നതാണ്. ചിലപ്പോൾ ഈ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കാണിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.